എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തന്ന വർക്ക്ഷീറ്റ് നിങ്ങളെല്ലാവരും പരിശോധിച്ചിട്ടുണ്ടാകും. അതിൽ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ചോദ്യങ്ങളൊക്കെ വളരെ ലളിതമാണല്ലോ, അല്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ചോദ്യമായി വന്നിട്ടുള്ളത്. നമുക്ക് വർക്ക്ഷീറ്റിലെ ഓരോന്നും ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ വർക്ക്ഷീറ്റ് അതാ ഇങ്ങനെയാണല്ലോ ഉള്ളത്. സ്വിഫ് ജമാല സഹ്ലി അല ലൗ ഇ സൂറത്തി വൻ നിഖാത്തി താലിയ. സ്വിഫ് വർണ്ണിക്കുക, വിവരിക്കുക. ജമാൽ, ജമാൽ എന്നാൽ സൗന്ദര്യം. അസ്സഹ്ലി താഴ്വരയുടെ സൗന്ദര്യം വർണ്ണിക്കുക, താഴ്വരയുടെ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതുക. അല ലൗ ഇ വെളിച്ചത്തിൽ അസ്സൂറത്തി ചിത്രത്തിൻ്റെ, അഥവാ ഇവിടെ ഒരു ചിത്രം കണ്ടല്ലോ, ഈ ചിത്രത്തിൻ്റെ വെളിച്ചത്തിൽ അഥവാ ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ താഴ്വരയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുക. വൻ നിഖാത്ത് പോയിൻ്റുകളുടെയും, അത്താലിയ താഴെയുള്ള, അപ്പോൾ താഴെയുള്ള പോയിൻ്റുകളുടെയും ഈ ചിത്രത്തിൻ്റെയും വെളിച്ചത്തിൽ അഥവാ സഹായത്തോടെ താഴ്വരയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുക. അപ്പോൾ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിന് താഴെ ഇവിടെ കുറച്ച് പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻ്റുകളും ഈ ചിത്രവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ താഴ്വരയുടെ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതാനാണ് ചോദ്യം. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോയിൻ്റുകളുടെ മീനിങ് എന്നറിയാമോ? അതും കൂടി നമ്മൾ അറിയണം എങ്കിൽ മറ്റ് ചില വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അൽ ജിബാൽ എന്നാൽ എന്താ അർത്ഥം? അൽ ജിബാൽ എന്നാൽ മലകൾ. ജബലുൻ എന്നതിൻ്റെ ജംആണ്, ബഹുവചനമാണ് ജിബാൽ, അല്ലേ? അൽ അസ്ജാർ മരങ്ങൾ, അത്തുയൂർ പക്ഷികൾ, അൽ യാസീബു തുമ്പികൾ, അൽ അസ്ഹാറു പൂക്കൾ, അൽ ഹുഖൂലു വയലുകൾ, അസ്സുറൂഉ കൃഷി, അർയാഹു കാറ്റ്, യതീറു പറക്കുന്നു, യസ്ബഹു നീന്തുന്നു, യുഗരിദു പാട്ടുപാടുന്നു, തഹുബു വീശുന്നു, കാറ്റിങ്ങനെ വീശുന്നതിനാണ് തഹുബു എന്ന് പറയാം. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ മറ്റ് വാക്കുകൾ, വേറെയും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ താഴ്വരയുടെ സൗന്ദര്യത്തെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അതിനൊരു മോഡൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അസ്സഹ്ലു ജമീലുൻ റായഉൻ, അസ്സഹ്ലു താഴ്വര, ജമീലുൻ സുന്ദരമാണ്, റായഉൻ മനോഹരമാണ്. ഫീഹി അതിലുണ്ട്, മനാദിർ കസീറ ധാരാളം കാഴ്ചകളുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ നമ്മളെ ഇത് എഴുതി തുടങ്ങാവുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പാരഗ്രാഫ് താഴ്വരയെക്കുറിച്ച് എഴുതാനാണ് ചോദ്യം. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു പുതിയ കാര്യം എഴുതാൻ പറയാണോ? അല്ലല്ലോ, അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ പുസ്തകത്തിലുണ്ട്. ഞാൻ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി അയച്ചു തന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ ഉള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നസിഫു ജമാല സഹ്ലി അല ലൗ ഇ സൂറത്തി വനക്തുബു. നസിഫു, നമുക്ക് വിവരിക്കാം. ജമാല സഹ്ലി, ജമാൽ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം. അസ്സഹ്ലി സമതലത്തിന്റെ സൗന്ദര്യത്തെ നമുക്ക് വിവരിക്കാം. അല ലൗ ഇ വെളിച്ചത്തിൽ, അസ്സൂറത്തി ഈ ചിത്രത്തിന്റെ വെളിച്ചത്തിൽ, വനക്തുബു നമുക്കത് എഴുതുകയും ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന ചിത്രത്തിൽ നോക്കിയിട്ട് ഇതൊരു സമതലമാണ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ആ സമതലത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ എഴുതാം. ഒരു മാതൃകാ കുറിപ്പ് നമുക്ക് നോക്കാം. മന്ദറു സഹ്ലി ജമീലുൻ ഫീഹി അസ്ജാറുൻ മുത്മിറത്തുൻ വ അസ്ഹാറുൻ റായഇത്തുൻ വ ഫീഹി തുയൂറുൻ തതീറുൽ ഫറാശാത്തു വൽ യാസീബു ബൈനൽ അസ്ഹാരി വൽ അസ്മാർ വ ഫീഹി ജദാബിലുൻ ജാരിയ വ ഫിൽ മസാരിഇ ബിത്തീഹുൻ ഹുൽവുൻ وفي المزارع بطيخ حلو وفليفل اخضر وقرء طويل منظر السهلي സമതലത്തിന്റെ കാഴ്ച ജമീലുൻ മനോഹരമാണ്, വളരെ മനോഹരമായ കാഴ്ചയാണ് താഴ്വരക്കുള്ളത്. ഫീഹി അതിലുണ്ട്, അസ്ജാറുൻ മരങ്ങൾ, മുസ്മിറ കായ്ക്കുന്ന, കായ്ക്കുന്ന മരങ്ങളുണ്ട് അവിടെ. വ അസ്ഹാറുൻ റായഇ
മനോഹരമായ പൂക്കളുമുണ്ട്. വഫീഹി, അതിലുണ്ട് അഥവാ സമതലത്തിലുണ്ട്, തുയൂറിൻ, പക്ഷികളുണ്ട്. തതീറു, പറക്കുന്നു, അൽ ഫറാശാത്തു, പൂമ്പാറ്റകൾ. വൽ യാസീബു, തുമ്പികളും. പൂമ്പാറ്റകളും തുമ്പികളും പറക്കുന്നു. ബൈനൽ അസ്ഹാരി, പൂക്കൾക്കിടയിൽ. വൽ അസ്മാരി, പഴങ്ങൾക്കിടയിൽ. പഴങ്ങൾക്കും പൂക്കൾക്കും ഇടയിലൂടെ തുമ്പികളും പൂമ്പാറ്റകളും പറക്കുന്നു. വഫീഹി, അതിലുണ്ട്. ജദാബിലുൻ, അരുവിയുണ്ട്. ജാരിയ, ഒഴുകുന്ന. വഫീഹി ജദാബിലുൻ ജാരിയത്തുൻ, ഒഴുകുന്ന അരുവിയുണ്ട് അവിടെ. വഫിൽ മസാരി ബിത്തീഹുൻ ഹുൽവുൻ വഫുലൈഫിലു അഖ്ലർ വഖർഉൻ തുവീൽ. വഫിൽ മസാരി, കൃഷിസ്ഥലത്തുണ്ട്. ബിത്തീഹുൻ, വത്തക്കയുണ്ട്. ഹുൽവുൻ, മധുരമുള്ള. വഫുലൈഫിലു അഖ്ലർ, പച്ചമുളകുമുണ്ട്. പച്ചമുളക്, ഫുലൈഫിലു അഖ്ലർ. വഖർഉൻ തുവീൽ, നീളമുള്ള ചുരങ്ങയുമുണ്ട്. ഖർഉ, ചുരങ്ങ. തുവീൽ, നീളമുള്ള. ഇതുപോലെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാം. വഫിൽ മസാരി, കൃഷിസ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്കറിയാവുന്ന പച്ചക്കറികളുടെ പേര് എഴുതിയാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് നോക്കാം. ഉക്തുബ് കമാ ഫിൽ മിസാൽ. ഉക്തുബ്, നീ എഴുതുക. കമാ, പോലെ. ഫിൽ മിസാൽ, മാതൃകയിലുള്ളതുപോലെ. ഇവിടെ അൽ മിസാൽ എന്ന് കണ്ടില്ലേ, മാതൃക, ഒരു മോഡൽ. ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ളതുപോലെ താഴെയുള്ളത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ നാല് ഭാഗത്ത് ഡേഷ് കാണാമല്ലോ. അപ്പോൾ ഈ ഡേഷ് എന്ന ഭാഗത്ത് നമ്മൾ ഈ മാതൃകയിൽ പറയുന്നത് പോലെയാണ് പൂരിപ്പിക്കേണ്ടത്. നോക്കാം. കാലൽ ഫീലു ലിൽ അസദി. കാല, പറഞ്ഞു. അൽ ഫീലു, ആന പറഞ്ഞു. ലിൽ അസദി, സിംഹത്തോട് പറഞ്ഞു. ആന സിംഹത്തോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അന അക്ബറു മിൻക യാ അസദു. അന, ഞാൻ. അക്ബറു, കൂടുതൽ വലിയവനാണ്. മിൻക, നിന്നേക്കാൾ. യാ അസദു, സിംഹമേ. സിംഹമേ, ഞാൻ നിന്നേക്കാൾ വലിയവനാണ്. അപ്പോൾ നമ്മൾ അക്ബർ എന്ന വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ബ്രാക്കറ്റിൽ നിങ്ങൾ കബീർ എന്ന വാക്ക് കണ്ടല്ലോ. കബീർ എന്നാൽ വലിയവൻ എന്നാണ് അർത്ഥം. അക്ബർ എന്നാലോ കൂടുതൽ വലിയവൻ, അല്ലെങ്കിൽ ഏറ്റവും വലിയവൻ, അങ്ങനെയാണ് അർത്ഥം. അപ്പോൾ കബീർ എന്നതിൽ നിന്ന് അക്ബർ എന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. കബീർ, അക്ബർ. കബീർ എന്നാൽ വലിയവൻ, അക്ബർ എന്നാൽ കൂടുതൽ വലിയവൻ. ലദീദ്, ഇനി രണ്ടാമത്തെ നോക്ക്. ലദീദ്, ഇതിൽ നിന്ന്, ലദീദ് എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്നാണ് അർത്ഥം. അതിൽ നിന്ന് കൂടുതൽ മധുരമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും മധുരമുള്ളത് എന്നർത്ഥമുള്ള വാക്കുണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കുക? അപ്പോൾ കബീർ എന്നതിൽ നിന്ന് അക്ബർ ഉണ്ടാക്കിയ പോലെ ലദീദ് എന്നതിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുക? സരീഅ്. സരീഅ് എന്നാൽ വേഗതയുള്ളത്, സ്പീഡുള്ളത്. ഏറ്റവും സ്പീഡുള്ള, അല്ലെങ്കിൽ കൂടുതൽ സ്പീഡുള്ളത് എന്നത് ഈ വാക്കിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കണം. വാസിഉൻ, വിശാലമായത്. കൂടുതൽ വിശാലമായത് എന്നെങ്ങനെയാ പറയുക? ജമീൽ എന്നാൽ മനോഹരമായത്, സുന്ദരമായത്. കൂടുതൽ സുന്ദരമായത്, അല്ലെങ്കിൽ ഏറ്റവും സുന്ദരമായത് എന്നെങ്ങനെയാണ് പറയുക? അപ്പോൾ അത് ആണ് ഈ ചോദ്യത്തിൽ നമ്മൾ എഴുതേണ്ടത്. ബാക്കിയൊക്കെ അന അക്ബർ മിൻക എന്ന് ഇവിടെ ഇതൊക്കെ നോക്കിയിട്ട് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കാല, പറഞ്ഞു. അൽ ബുർത്തു കാലു, ഓറഞ്ച് പറഞ്ഞു. ലിൽ ഐനബി, മുന്തിരിയോട് പറഞ്ഞു. ഓറഞ്ച് മുന്തിരിയോട് പറഞ്ഞു. എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഞാൻ നിന്നേക്കാൾ മധുരമുള്ളതാണ് ഏ മുന്തിരി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അന, പിന്നെ ലദീദ് എന്നതിൽ നിന്ന് ഏറ്റവും മധുരമുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ മധുരമുള്ളത് എന്ന വാക്കുണ്ടാക്കണം. അന ഡേഷ് മിൻക യാ ഇനബു, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ലദീദ് എന്നതിൽ നിന്ന് ഏറ്റവും മധുരമുള്ളത് എന്ന വാക്ക് എങ്ങനെ ഉണ്ടാക്കും? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ തന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നാൽ നിങ്ങൾക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കും. നുറാജോൽ ഹിക്കായത്ത വ നക്തുബ് കമാ ഫിൽ മിസാൽ. നുറാജോൽ, നമുക്കൊന്നുകൂടി പരിശോധിക്കാം അൽ ഹിക്കായത്ത, ആ കഥ.
വനെത്തുബു എന്നിട്ട് നമുക്ക് എഴുതാം കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ. കമ എന്നാൽ പോലെ, ഫിൽ മിസാലി ഉദാഹരണത്തിൽ, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് എഴുതാം. കാലൽ ഫീലു, ആന പറഞ്ഞു, ലിൽ അസദി സിംഹത്തോട്, അന ഞാൻ, അക്ബറു മിൻക നിന്നേക്കാൾ വലിയവനാണ്, യാ അസദ് സിംഹമേ, ആനയേക്കാൾ സിംഹത്തേക്കാൾ വലുതാണല്ലോ ആന. അത് പറഞ്ഞ് ആന അഹങ്കാരം നടിക്കുകയാണ്. കാലൽ ബബ്ഗാ ഉലിൽ ഖുറാബി, കാല പറഞ്ഞു, അൽ ബബ്ഗാ ഉ തത്തമ്മ പറഞ്ഞു, ലിൽ ഖുറാബി കാക്കയോട്, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കാലൽ ബുർത്തുഖാലു, ഓറഞ്ച് പറഞ്ഞു, ലിൽ ഐനബി മുന്തിരിയോട്, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എന്താണ് ബുർത്തുഖാലിൻ്റെ അഥവാ ഓറഞ്ചിൻ്റെ പ്രത്യേകത, അതിനെ അഹങ്കരിക്കാൻ പറ്റുന്ന എന്ത് പ്രത്യേകതയാണ് ഉള്ളത്. കാലൽ ഖിതാറു, തീവണ്ടി പറഞ്ഞു, ലിൽ ഹാഫിലത്തി ബസ്സിനോട്. കാലൽ ബഹറു, കടല് പറഞ്ഞു, ലിൻ നഹിരി പുഴയോട്. എന്തായിരിക്കും അവ പറഞ്ഞിട്ടുണ്ടാവുക. അവക്ക് അഹന്ത നടിക്കാൻ പറ്റുന്ന എന്തോ ഒരു ഗുണം അവയിലുണ്ടാവും, അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെ പറയും? കാലൽ ഫീലു ലിൽ അസദി അന അക്ബറു മിൻക യാ അസദ്, അത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കാലൽ ബബ്ഗാ ഉ, തത്തമ്മ പറഞ്ഞു, ലിൽ ഖുറാബി കാക്കയോട്, എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ ഇതിൻ്റെ നേരെ അന അസ്ഗറു മിൻക യാ ഖുറാബ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനേക്കാളും നല്ല വാക്ക് അന അജ്മലു മിൻക യാ ഖുറാബ് എന്നാണ്. തത്തമ്മ കാക്കയേക്കാൾ ഭംഗിയുള്ള ഒരു പക്ഷിയാണല്ലോ, അതുകൊണ്ട് നിന്നേക്കാൾ ഭംഗി എനിക്കാണ് എന്നായിരിക്കാം തത്തമ്മ പറയുക. അതുകൊണ്ട് അന അജ്മലു മിൻക യാ ഖുറാബ് എന്നാണ് ഏറ്റവും നല്ലത്. കാലൽ ബുർത്ത് കാലു ലിൽ ഖിനബി, ലിൽ ഐനബി, ഓറഞ്ച് മുന്തിരിയോട് പറഞ്ഞു, എന്താണ് നിന്നേക്കാൾ മധുരമുള്ളത് എനിക്കാണ്. അന അഹ്ല, ഞാനാണ് ഏറ്റവും മധുരമുള്ളത്, മിൻക നിന്നേക്കാൾ മധുരമുള്ളത് ഞാനാണ്, യാ ഇനബു മുന്തിരിയേ. കാലൽ ഖിതാറു ലിൽ ഹാഫില, ബസ്സിനോട് തീവണ്ടി പറഞ്ഞു, അന അത്തുവലു മിൻക, ഞാൻ നിന്നേക്കാൾ നീളമുള്ളവനാണ്, യാ ഹാഫില ഏ ബസ്സേ നിന്നേക്കാൾ നീളമുള്ളവനാണ് ഞാൻ. കാലൽ ബഹ്റു, കടൽ പറഞ്ഞു, ലിൻ നഹിരി പുഴയോട് പറഞ്ഞു, അന ഞാൻ, ഔസഉ മിൻക, ഞാൻ നിന്നേക്കാൾ വിസ്തൃതിയുള്ളവനാണ്, വിശാലതയുള്ളവനാണ്, യാ നഹ്റു അല്ലയോ പുഴ, നിന്നേക്കാൾ വിസ്തൃതി ഉള്ളതാണ് ഞാനെന്ന് കടൽ പറഞ്ഞു. വാക്കിൽ നിന്നും എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇനി സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ലദീദ് എന്നതിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കും? ലദീദ് എന്നതിൽ നിന്ന് അലദ് എന്നാണ് ഉണ്ടാക്കുക. അലദ്, കൂടുതൽ മധുരമുള്ളത്, അലദ്. മൗസ് ഉപയോഗിച്ച് എഴുതാനുള്ള പ്രയാസം കൊണ്ടാണ് അത്ര ക്ലിയർ ആവാത്തത്. അലദ് എന്നാണ് ഉണ്ടാവുക. സരീ എന്നതിൽ നിന്നോ അസ്റ അല്ലേ. അന അസ്റഉ മിൻക യാ ഹാഫിലതു. അപ്പം അങ്ങനെയാണ് ഉണ്ടാവുക. ബാക്കിയുള്ളതിൽ നിന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പോകാം. ഇഖ്റ അൽ അബയാത് അത്താലിയ വ അജിബ് അനിൽ അസ്ഇലത്തി. ഇഖ്റ, വായിക്കുക, അൽ അബയാത് ബൈത്തുകൾ അഥവാ കവിത വരികൾ, കവിതൻ്റെ ഈ വരികൾ, നാല് വരികൾ കണ്ടില്ലേ, ഇത് വായിക്കുക. അത്താലിയ താഴെയുള്ള ഈ കവിത വരികൾ വായിക്കുക. വ അജിബ് എന്നിട്ട് ഉത്തരം എഴുതുക, അനിൽ അസ്ഇലത്തി ചോദ്യങ്ങൾക്ക്. ഇവിടെ കവിത ഉണ്ട്, അതിൻ്റെ താഴെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ കവിതയിൽ നോക്കി എഴുതാനാണ് പറയുന്നത്. അത് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. എന്താ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? ഒന്ന്, ഐന. ഐന എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെയാണ്. തജിരി, ഒഴുകുന്നത്. അൽ അംവാഹു, വെള്ളം. വെള്ളം ഒഴുകുന്നത് എവിടെയാണ്. രണ്ട്, മാദാ നഷ്ഹദു ഫിൽ ഹഖ്ലി. മാദാ, എന്താണ്. നഷ്ഹദു, നമ്മൾ കാണുന്നത്. ഫിൽ ഹഖ്ലി, വയലിൽ നമ്മൾ എന്താണ് കാണുന്നത്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഈ കവിത നോക്കിയിട്ട് ഉത്തരം എഴുതണം. ഈ കവിതയുടെ അർത്ഥം അറിയാമോ? അർത്ഥം അറിയണമല്ലോ, എന്നാലേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റൂ.
അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഉണ്ട്, ആ കവിത നമുക്കൊന്നുകൂടി കേട്ടു നോക്കാം. അലാ തഅതി ഇലാ ഹഖ്ലി ബദീഉൽ ഹുസൈനി വശക്ലി. അലാ തഅതി, നീ വരുന്നില്ലേ. ഇലാ ഹഖ്ലി, എൻ്റെ പാടത്തേക്ക്, എൻ്റെ വയലിലേക്ക് നീ വരുന്നില്ലേ. ബദീഉൽ ഹുസൈനി, അതുല്യമായ ഭംഗിയുള്ള, വളരെയേറെ ഭംഗിയുള്ള. ഹുസ്നി എന്നാൽ ഭംഗി എന്നാണ് അർത്ഥം. ബദീഉൽ ഹുസ്നി എന്ന് പറഞ്ഞാൽ അതുല്യമായ ഭംഗിയുള്ള. വശക്കിലി, രൂപവും, വളരെയേറെ ഭംഗിയും വളരെ നല്ല രൂപവുമുള്ള എൻ്റെ വയലിലേക്ക് നീ വരുന്നില്ലേ. ഇതിൻ്റെ അറബിയിലുള്ള ആശയം നമ്മൾ മനസ്സിലാക്കണം. ആശയം അറബിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പരീക്ഷയിൽ അത് സംബന്ധമായ ചോദ്യമുണ്ടാകും. നമ്മുടെ പുസ്തകത്തിൽ അടുത്ത പേജിൽ നമുക്കത് കാണാം. യദുഉ ശാഇറു സദീഖഹു ഇലൽ ഹഖ്ലിൽ ജമീലി ലിമുശാഹദതിഹി. യദുഉ, വിളിക്കുന്നു. അശാഇറു, കവി. കവി വിളിക്കുന്നു സദീഖഹു, തൻ്റെ കൂട്ടുകാരനെ. ഇലൽ ഹഖ്ലി, വയലിലേക്ക്, പാടത്തേക്ക്. അൽ ജമീലി, ഭംഗിയുള്ള പാടത്തേക്ക് ക്ഷണിക്കുന്നു. ലിമുശാഹദതിഹി, അത് കാണാൻ വേണ്ടി. കവി തൻ്റെ കൂട്ടുകാരനെ ഭംഗിയുള്ള വയലിലേക്ക് ക്ഷണിക്കുന്നു, വയൽ കാണുന്നതിന് വേണ്ടി. അപ്പോൾ നജ്ലിസ, നമുക്കിരിക്കാം. അങ്ങനെ നീ വരികയാണെങ്കിൽ നമുക്കിരിക്കാം. ബൈന അസ്ജാരിൻ, മരങ്ങൾക്കിടയിൽ. ബൈന, ഇടയിൽ. അസ്ജാർ, മരങ്ങൾ. മരങ്ങൾക്കിടയിൽ നമുക്കിരിക്കാം. മ അൽ അൻസാമി, മ കൂടെ. അൽ അൻസാമി, ഇളം തെന്നലിൻ്റെ അഥവാ ഇളം കാറ്റിൻ്റെ കൂടെ. വല്ലി, തണലിൻ്റെയും. അങ്ങനെ നീ പോരുകയാണെങ്കിൽ നമുക്ക് മരങ്ങൾക്കിടയിൽ ഇളം കാറ്റിൻ്റെയും തണലിൻ്റെയും കൂടെ ഇരിക്കാം. അറബിയിൽ എഴുതിയത് നോക്കാം. ഇതിൻ്റെ ആശയം അറബിയിൽ എഴുതിയിരിക്കുന്നു താഴെ. നസ്തരീഹു നമുക്ക് വിശ്രമിക്കാം. ഫി ലിലാലി, തണലിൽ. അസ്ജാരി, മരങ്ങളുടെ. മരങ്ങളുടെ തണലിൽ നമുക്ക് ഇരിക്കാം. മ അൽ അൻസാമിൽ ബാരിദ, തണുത്ത കാറ്റുകളോടൊപ്പം. തണുത്ത കാറ്റിനോടൊപ്പം. അൻസാം, കാറ്റ്. അൽ ബാരിദ, തണുത്ത. തണുത്ത കാറ്റിനോടൊപ്പം മരത്തിൻ്റെ തണലുകളിൽ നമുക്ക് വിശ്രമിക്കാം. فنشهد قدرة المولى ونحمد فاطر الكل. فأقول نشهد, നമുക്ക് കാണാം. قدرت, കഴിവ്. المولى, ദൈവത്തിന്റെ. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ കഴിവുകൾ കാണാം. ونحمد, നമുക്ക് സ്തുതിക്കാം. فاطر الكل, എല്ലാറ്റിന്റെയും സൃഷ്ടാവിനെ. فاطر, സൃഷ്ടാവ്, സൃഷ്ടിച്ചവൻ. അൽ കുല്ലി, എല്ലാറ്റിനെയും. എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ അഥവാ ദൈവം. ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ചെയ്യാം. അറബിയിൽ അതിൻ്റെ ആശയം എഴുതിയിരിക്കുന്നു താഴെ. നറ ഖുദ്റത്തൽ ഇലാഹി അസ്സ വജല്ല ഫി കുല്ലി ശൈഇൻ വനഹ്മദു ഖാലിഖൽ കൗനി. നറ, നമുക്ക് കാണാം. ഖുദ്റത്ത്, കഴിവ്. അൽ ഇലാഹി, ദൈവത്തിൻ്റെ. അസ്സ വജല്ല, മഹോന്നതനായ ദൈവത്തിൻ്റെ കഴിവുകൾ നമുക്ക് കാണാം. ഫി കുല്ലി ശൈഇൻ, എല്ലാ വസ്തുവിലും. കുല്ലി എന്നാൽ എല്ലാ. ഷെയ്, വസ്തു. എല്ലാ വസ്തുവിലും നമുക്ക് ദൈവത്തിൻ്റെ കഴിവ് കാണാം. വനഹ്മദു, നമുക്ക് സ്തുതിക്കാം. ഖാലിഖ്, സൃഷ്ടാവിനെ. അൽ കൗനി, പ്രപഞ്ചത്തിൻ്റെ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ നമുക്ക് സ്തുതിക്കുകയും ചെയ്യാം. നറൽ അംവാഹ ജാരിയതൻ അലാ തല്ലിൻ അലാ സഹലിൻ. നറ, നമുക്ക് കാണാം. അൽ അംവാഹ, വെള്ളത്തെ. ജാരിയത്തൻ, ഒഴുകുന്നതായി. വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാം. അലാ തല്ലിൻ, മലമുകളിൽ. അലാ സഹലിൻ, സമതലങ്ങളിൽ. സമതലത്തിലും, സമതലത്തിലും, കുന്നിൻ മുകളിലും വെള്ളമൊഴുകുന്നത് നമുക്ക് കാണാം. പാടത്തിരുന്നാൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കും. കുന്നിൻ മുകളിൽ വെള്ളമൊഴുകുന്നതും അതേപോലെ സമതലത്തിലൂടെ വെള്ളമൊഴുകി വരുന്നതുമൊക്കെ നമുക്ക് കാണാം. അറബിയിലെ ആശയം വായിച്ചു നോക്കാം.
നിറ മിയാഹൻ തജിരി തഹ്തൽ ജിബാലി വൽ വാദി നിറ നമുക്ക് കാണാം മിയാഹൻ വെള്ളത്തെ തജിരി അതൊഴുകുന്നു തഹ്തൽ ജിബാലി മലയുടെ താഴ്ഭാഗത്തുകൂടി തഹ്ത താഴെ അൽ ജിബാലി മലയുടെ താഴെ മലയുടെ താഴ്ഭാഗത്തുകൂടെ വൽ വാദി താഴ്വരയിലൂടെയും താഴ്വരയിലൂടെയും മലയുടെ താഴെയുടെയും മലയുടെ അടിഭാഗത്തുകൂടെയും വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വസഹ്റൻ സാനഹു സാഖുൻ വകം ആലിം മിനൻ നഖ്ലി വസഹ്റൻ നമുക്ക് പൂക്കളെയും കാണാം. സാനഹു അതിന് ഭംഗിയേകിയിരിക്കുന്നു. സാഖുൻ അതിന്റെ തണ്ട് തണ്ടുകൾ ഭംഗിയേകിയ പൂക്കളെയും നമുക്ക് കാണാം. നമുക്കറിയാം പൂവ് അതിന്റെ തണ്ടിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയുണ്ടാവുക. അതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. തണ്ടുകൾ ഭംഗിയേകിയ പൂക്കളെയും നമുക്ക് കാണാം. വകം ആലിൻ മിനൻ നഖ്ലി വകം ആലിൻ എത്ര ഉയർന്നതാണ് മിനൻ നഖ്ലി ഈത്തപ്പനയുടേത്. ഈത്തപ്പനയുടെ തണ്ട് ഈത്തപ്പനയുടെ തടി നല്ല ഉയരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഭംഗിയുമുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈത്തപ്പനയുടെ സൗന്ദര്യത്തിനും തണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ തടി അറബിയിൽ എഴുതിയത് നമുക്ക് വായിച്ചു നോക്കാം. അസ്സാഖു തണ്ടാണ്. ഹുവല്ലദി യുജമ്മിലു അതാണ് ഭംഗി കൂട്ടുന്നത്. അൽ അസ്ഹാറ പൂക്കൾക്ക് പൂക്കൾക്ക് ഭംഗി കൂട്ടുന്നത് ആ പൂക്കൾ നിൽക്കുന്ന തണ്ടാണ്. കമാനറ നമ്മൾ കാണുന്ന പോലെ ജമാലൻ നഖ്ലി ഈത്തപ്പനയുടെ സൗന്ദര്യം ഫി ഉലു വിഹ അതിൻ്റെ ഉയരത്തിൽ ഈത്തപ്പനയുടെ സൗന്ദര്യം അതിൻ്റെ ഉയരമാണ്. നല്ല ഉയരമുള്ള ഒരു മരമാണ് ഈത്തപ്പന. ആ ഉയരമാണ് ഈത്തപ്പനയുടെ സൗന്ദര്യം അഥവാ അതിൻ്റെ തണ്ട് അതിൻ്റെ തടി ഉയർന്നു നിൽക്കുന്നു. അതുപോലെ പൂക്കൾക്കും സൗന്ദര്യം നൽകുന്നത് അവ നിൽക്കുന്ന തണ്ടാണ്. തണ്ടിൽ നിൽക്കുന്ന പൂവിന് ഇറുത്തുമാറ്റിയ പൂവിനേക്കാളും ഭംഗിയുണ്ടായിരിക്കും. ഇനി നമുക്ക് അതിനെ തൊട്ട് താഴെയുള്ള വർക്ക് കൂടി നോക്കാം. ഇഖ്റ അൽ അബയാത്ത് അത്താലിയ വാജിബ് അനിൽ അസ്ഇല അതേ കാര്യം തന്നെയാണ്, അതേ കവിതയാണ്. അതിന് താഴെ നാല് കാര്യങ്ങളുണ്ട് അല്ലേ. മുഫ്രദു കലിമത്ത് ഖുദറാത്ത്. മുഫ്രദ് എന്നാൽ എന്താ അർത്ഥം? ഏകവചനം അഥവാ സിംഗുലർ. കലിമത്ത് വാക്കിൻ്റെ, ഏത് വാക്കിൻ്റെ? ഖുദറാത്ത് എന്ന വാക്കിൻ്റെ ഏകവചനം കണ്ടുപിടിക്കുക. ഖുദറാത്ത് എന്നത് ഒരു പ്ലൂറലാണ് അഥവാ ഒരു ജം ആണ്. അപ്പോൾ അതിൻ്റെ ഏകവചനം അഥവാ അതിൻ്റെ മുഫ്രദ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എവിടുന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ കവിതയിലുണ്ട്, ഇതിൽ നോക്കിയാണ് എഴുതേണ്ടത്. മുഫ്രദ് കലിമത്ത് അത്ലാൽ. മുഫ്രദ് മുഫ്രദ് ഏകവചനം, കലിമത്ത് വാക്കിൻ്റെ, അത്ലാൽ എന്ന വാക്കിൻ്റെ സിംഗുലർ. അത്ലാൽ എന്നതൊരു ജംആണ്, അതിൻ്റെ മുഫ്രദാണ് നമ്മൾ ഇതിൽ നോക്കി എഴുതേണ്ടത്. ജംഉ കലിമത്ത് മാ, ജംഉ ജംഉ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ ബഹുവചനം. കലിമത്ത് വാക്കിൻ്റെ, മാ എന്ന വാക്കിൻ്റെ ജംഉ ഇതിൽ എവിടെയോ ഉണ്ട്. എവിടെയുള്ളത്? ജംഉ കലിമത്ത് നസീം. ജംഉ കലിമത്ത് വാക്കിൻ്റെ, നസീം എന്ന വാക്കിൻ്റെ ജംഉ ഇതിൽ നോക്കി എഴുതുക. അപ്പോൾ എവിടെയുള്ളത്, എങ്ങനെ അത് കണ്ടുപിടിക്കുക? അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഖുദറാത്ത് എന്നതിൻ്റെ മുഫ്രദ് എവിടെയുള്ളത്? ദാ ഇവിടെ ഖുദറത്ത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ബാക്കി മൂന്നെണ്ണാണുള്ളത്. എവിടെയായിരിക്കും ഇതിൻ്റെ ജമ്മും മുഫ്രദും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് നോക്കിയിട്ട് ഉത്തരം നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സലാം.